ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ പട്ടുപാവാടയ്ക്കുള്ള ഒരു നോർമൽ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ തയ്ച്ച പട്ടുപാടക്ക് തയ്ച്ച അതേ ക്ലോത്തിൻ്റെ അതേ സാരിയുടെ മുന്താണി വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ പാവാടയുടെ തയ്ച്ച വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും പോയി കാണണം കേട്ടോ അപ്പോൾ സാരിയിലെ മുന്താണിയുടെ ഭാഗം ഞാനിത് രണ്ടാക്കി മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൻ്റെയും അതായത് അതുപോലെ തന്നെ ഹിപ്പിൻ്റെയും ഒക്കെ അളവ് അളവെഴുതിയിൽ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാന് അപ്പോൾ ഞാനതൊക്കെ നോക്കിയിട്ട് ആ വീതിയൊക്കെ കിട്ടുന്നൊക്കെ നോക്കിയിട്ട് അതപ്പോൾ കട്ട് ചെയ്ത് അത് ഒന്ന് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെഷർമെൻ്റൊക്കെ ഇതിലേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്താണ് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്താണ് അത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പോൾ എത്രയാണോ ലെങ്ത്ത് അതിലേക്ക് ഞാൻ ഒരു ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ താഴെ കരയായതുകൊണ്ട് മടക്കി തയ്ക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ലെങ്തിൻ്റേത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഞാൻ പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവിടെ നിന്നും ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഷോൾഡർ നമ്മൾ എടുത്തതിൻ്റെ പകുതിയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് അതേ അളവ് തന്നെയാണ് തായ കൈക്കുഴിക്കും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അതായത് വേസ്റ്റ് ലെങ്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വീതി കൂടിയ ഭാഗം ഹിപ്പ് ലെങ്ത്തും ഒന്ന് അടകപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അവിടെ നമുക്ക് കൈക്കുഴിക്ക് വേണ്ടി അടകളപ്പെടുത്തി ആ ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് അതിനെ നാല് വാക്കിയത് എട്ടിഞ്ചാദ്യമൊന്ന് അടാളപ്പെടുത്തി അതിലേക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേസ്റ്റ് ചെയ്യാൻ നമ്മൾ ടെക്ക് ഇട്ടിട്ട് ഷേപ്പാക്കി കൊടുക്കുന്നത് കൊണ്ട് വേസ്റ്റ് ചെയ്യാൻ അടാളപ്പെടുത്തി കൊടുക്കുന്നില്ല ഹിപ്പ് അതുപോലെ തന്നെ നാല് ഭാഗമാക്കിയിട്ട് അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ അതേ അളവ് തന്നെ താഴെ ഒന്ന് ഇതായതുപോലെ പത്തിഞ്ച് ആണ് അടാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ ഹിപ്പിൻ്റെ അളവ് തന്നെയാണ് താഴേക്കും ഒന്ന് അടാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇതാ അടാഴ്പ്പെടുത്തി ഭാഗത്തൂടെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കണം കൈക്കുഴി എത്രയാണോ അതിൻ്റെ പകുതി ഉണ്ടോയെന്ന് നോക്കണം പകുതി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പൂടി ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിനുള്ള ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സിൽക്കിൻ്റെയൊക്കെ അതായത് പോലെയുള്ള സാരികളൊക്കെ വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ലൈനിങ് വെച്ച് കൊടുത്താലേ നമുക്ക് വൃത്തിയിൽ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചത് ലൈനിങ് വലിയതാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് ഞാൻ പഫ് വെച്ച സ്ലീവാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം ലൈനിങ്ങിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് താഴേക്ക് വെക്കാനുള്ള പഫ് വെച്ചതിന് ശേഷം താഴേക്ക് വെക്കാനുള്ള കര കരയ്ക്ക് നാലര ഇഞ്ച് വീതിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷമുള്ള ആ അളവ് കഴിഞ്ഞ ശേഷമുള്ള ഭാഗം നമുക്ക് ഈ ലൈനിങ്ങിലൊന്ന് അടകർപ്പെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മൊത്തത്തിൽ സ്ലീവ് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ നാലര ഇഞ്ച് നമുക്ക് കരയിൽ കിട്ടുന്നത് കൊണ്ട് അര ഇഞ്ച് തയ്യത്തുമ്പിന് വിട്ട് നാല് ഇഞ്ച് നമുക്ക് കരയിൽ വെച്ച് കിട്ടുന്നുണ്ട് ആ കരയുടെ തുണിയിൽ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇഞ്ചാണ് ആദ്യം ലെങ്ത്ത് ഈ ലൈനിങ്ങിൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി പഫ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇഞ്ച് ഒരു അളവിലിതായി ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊണ്ട് ഈ ഭാഗമാണ് നമ്മൾ ഇത്രയും ഭാഗമാണ് ഞെറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴി എത്രയുണ്ടോ അതിനുള്ള ലെങ്ത്ത് ഇവിടെ അവിടുന്ന് ആ ഒരു അടാൾപ്പെടുത്തി കൊടുത്ത് നിന്ന് വേണം താഴേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ അവിടെ നിന്ന് രണ്ടിഞ്ച് എന്താ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ നാലിഞ്ച് ഈ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഫിന് ഞൊറിയിട്ട് കൊടുക്കാനുള്ള ഭാഗം എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് അവിടെ നിന്നാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യം നിന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിലേക്കുള്ള തയ്യൽ തയ്യൽത്തുമ്പ് രണ്ടിഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തു പോകുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിലൊന്ന് കൂട്ടി വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പഫിൻ്റെ സ്ലീവിൻ്റെ ലൈനിങ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ക്ലോത്തിലും വെച്ചിട്ട് സാരിയുടെ നമ്മൾ ക്ലോത്തിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കയ്യന് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി ഇതായതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് തുണിയിൽ വെച്ചൊന്ന് അതുപോലെ തന്നെ അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് പഫിനുള്ള ഭാഗം മാത്രമാണ് ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഭാഗം നമ്മൾ സാരിയുടെ തുണിയിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി പഫ് കഴിഞ്ഞിട്ടുള്ള കരയുടെ ഭാഗം നമുക്ക് സാരിയുടെ കരയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അതുപോലെ ഒന്ന് നമ്മുടെ സ്ലീവിൻ്റെ പഫിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ വെക്കാനുള്ള കരയുടെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കുകളൊക്കെ ചെയ്തെടുക്കാം നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ലൈനിങ്ങിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ നമ്മൾ അവിടെ ആറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ ഷോൾഡർ എടുത്ത് എടുക്കുന്നത് നെക്കിൻ്റെ ഇഞ്ച് ഷോൾഡർ വിത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് ലെങ്ത്ത് അതായത് ഫ്രണ്ട് ലെങ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചാണ് അഞ്ചിലേക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പിട് കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും അതായത് പോലെ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇവിടെ ലെങ്ത്തിൻ്റെ മൂന്ന് ഇഞ്ചിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇതുപോലെയാണ് വരച്ച് കൊടുക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ പട്ടുവാടകൻ്റെ ബ്ലൗസിനൊക്കെ നമ്മൾ നെക്ക് നമുക്ക് ഒരു ചതുരക്കൊത്ത് കൂടുതൽ ഭംഗിയാണല്ലോ അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ലെങ്ത്ത് വിടുത്ത് നമുക്ക് മൂന്നിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത്ത് ഞാൻ രണ്ടര ഇഞ്ചാണ് തയ്യൽത്തുമ്പോട് കൂടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അത് അതിങ്ങനെ രണ്ടര ഇഞ്ച് തന്നെയാണ് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അത് ഞാൻ ഇങ്ങനെ കുറക്കൊന്നൊന്നുമില്ല അത് സാധാരണ പോലെ തന്നെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ലൈനിങ് ആകുമ്പോൾ നമുക്ക് ലൈനിങ് തുണി ആയതുകൊണ്ട് കോട്ടൻ ലൈനിങ് തുണി ആയതുകൊണ്ട് ഇപ്പോഴത്തും കൂടെ കാണുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കുന്നതിനുള്ള ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത് സിബാണ് ഞാൻ ബാക്ക് ബാക്ക് ഭാഗത്ത് ബാക്ക് പീസിൽ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ടോപ്പൊക്കെ ഊരാനും ഇടാനൊക്കെ എളുപ്പത്തിന് വേണ്ടി മക്കൾക്കൊക്കെ നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പത്തിഞ്ച് ലെങ് ഒന്ന് സെൻറ്ററിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവാണ് കേട്ടോ സ്ലീവിൻ്റെ അതുകൊക സെറ്റാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയൊക്കെ ഉടൽ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ആദ്യം സ്ലീവ് തയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങും നമ്മുടെ സ്ലീവിനുള്ള ക്ലോത്തും കൂടെ ഇതേതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് സ്ലീവിൻ്റെ തുണിയുടെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെതാ രണ്ട് സ്ലീവിനുള്ളതും ഞാൻ ഇതുപോലെ തയ്ച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഫിനെ വെക്കാൻ അതായത് ഞൊറിയിടാനും നമ്മൾ നാലിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതൊന്ന് ഇതുപോലെ ഒന്ന് നാലിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം അതൊരു കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ചോറിയിട്ട് കൊടുക്കാനുള്ളത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള ഇതാണ് ഈ ഒരു ഭാഗമാണ് നമുക്ക് സ്ലീവിൻ്റെ കൈക്കുഴിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവിനും ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട് നാലിഞ്ച് ഇറക്കത്തിൽ ഇതാ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ബാക്കി വരുന്ന തുണിയാണ് നമുക്ക് സ്ലീവിനുള്ള കൈക്കുഴി ടോം ആ കൈക്കുഴിൻ്റെ അടയാളം ഇതാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് ഞൊറിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതായി ചെറുതായി കട്ട് ചെയ്ത ഈ ഒരു ഭാഗത്തുനിന്ന് ഈ കട്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്ന് ഞൊറിയിടാൻ തുടങ്ങിയാൽ നമുക്ക് മറ്റേ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടയാളപ്പെടുത്തിയ ആ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ആ ഭാഗം വരെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നൊറിയിട്ട് ഞൊറിയിട്ട് തയ്ച്ചു കൊടുക്കണം ഒരു ചെറുതായിട്ട് ഇതുപോലെ നൊറിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ ഈ ഒരു സൈഡിലെ കട്ടിങ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞൊറിയിട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ഞൊറിയിട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഞൊറിയിട്ട് കൊടുക്കണം അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ആദ്യം ഞൊറിയിട്ടത് അതിൻ്റെ നേരെ എതിർവശത്തേക്ക് തിരിച്ചിട്ട് വേണം ഈയൊരു ഭാഗം നമ്മൾ തയ്ച്ചുകൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു വശത്തേക്ക് അല്ലെ ആദ്യം തയ്ച്ചു കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേരെ എതിർവശത്തേക്ക് ഞൊറി ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണം ഈയൊരു ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഈ ഞൊറിയൊക്കെ ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു സൈഡ് തയ്ച്ചെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ സ്ലീവ് ഇതുപോലെ നൊറിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ മറ്റേ സൈഡ് നമുക്ക് അതിൻ്റെ നേരെ വിപരീത രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കര ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ഒരു രീതിയിലാണ് കര വെച്ചെടുക്കേണ്ടത് അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം ഞാറി തയ്ച്ചു കൊടുത്താൽ അതേ സ്റ്റിച്ചിലൂടെ തന്നെ കറക്റ്റ് വെച്ച് കൊടുത്താൽ തയ്ച്ചു കൊടുത്താൽ കൂടുതൽ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുത്തിട്ട് ഈ ഒരു സൈഡിലൂടെയും ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇപ്പോൾ കര കൂടി കരയുടെ ഒരു തുണി കൂടി വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ ഇതുപോലെ നല്ല വിരിഞ്ഞുക്കുന്ന ഒരു പഫ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ ടോപ്പിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല കൂടുതൽ ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഉടൽ ഒന്ന് തയ്ച്ചു കൊടുക്കാം അതിന് ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗമാണിത് നല്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് തുണി നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്കൊന്ന് അതിൻ്റെ നെക്കൊന്ന് തയ്ച്ചു കൊടുക്കാനും ടോപ്പിൻ്റെ തുണിയുടെയും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും സെൻട്രൽ പോർഷൻ ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതാ ഇതുപോലെ വേണം നമുക്കൊന്ന് വെച്ച് കൊടുത്തൊന്ന് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് നെക്ക് തയ്ച്ചു കൊടുക്കാൻ നെക്കിന് വേണ്ടി വരച്ചു കൊടുത്ത ആ ഭാഗത്തിലൂടെ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചുറ്റു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് തയ്ച്ച സ്റ്റിച്ചിൻ്റെ ഒരു കാലിഞ്ച് വിട്ട് കൊടുത്തിട്ട് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈ ഒരു മൂലയും ഈ ഒരു അതുപോലെ തന്നെ ഈ ഒരു മൂലയും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിൽ തട്ടാത്ത ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാ നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് തുണി ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തോടെ ഒന്നുകൂടി ഒന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കാം പട്ടുപാകടക്കുള്ള ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴായാലും നെക്കിനെ ഒരു കുറച്ച് വിടുത്തും ലങ്ത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതായിരിക്കും കൂടുതൽ ഭംഗി ഇടുങ്ങിയൊക്കെ അകത്താവുമ്പോൾ മക്കൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടോപ്പിനൊക്കെ ആകുമ്പോൾ കുറച്ച് വിടുത്തൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അത് തയ്ച്ചതിന് ശേഷം ലൈനിങ് നമ്മുടെ തുണിയുടെ അതേ ഒപ്പം വെച്ചിട്ട് ഒന്ന് ചുറ്റു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന പുറത്തേക്ക് വരുന്ന ലൈനിങ് തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ഒരു കൈക്കൂഴിയുടെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് അങ്ങോട്ടും മൂന്നര ഇഞ്ച് ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒരു ആറിഞ്ച് ലെങ്ത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ കൈക്കൂഴിയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു ആറോ ഏഴോ ഇഞ്ചോ താഴേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ ബോഡി ഷേപ്പ് ടോപ്പിൽ ഒരു ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുന്നത് അവർക്ക് മൊത്തത്തിൽ ഒരേ ഷേപ്പ് ആകുമ്പോൾ ബ്ലൗസൊക്കെ ഇതുപോലെയുള്ള ബ്ലൗസ് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കൂടുതലൊരു ഷേപ്പ് ആയിട്ടൊന്ന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിൻ്റെ നെക്ക് അതായത് പോലെ നമുക്ക് സെൻറ്റർ പോർഷനിൽ ലൈനിങ്ങും തുണിയും ഒരുപോലെ വെച്ചിട്ട് ഒന്ന് തയ്ച്ച് ഒന്ന് അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ വരച്ചെടുത്ത ഭാഗത്തൂടെ ഒന്ന് ചുറ്റു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ സിബ് വെക്കാനുള്ള വരച്ചെടുത്തില്ലേ അതിൻ്റെ അപ്പർ ഭാഗത്തൂടെയും പിപ്പർ ഭാഗത്തൂടെയും ഒന്ന് ഒരു ചെറിയ ചെറുതായിട്ടൊരു ഇട്ടിട്ട് എന്താ ഇതുപോലെ ഒരു ആ അപ്പുറവും ഇപ്പുറവും വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം കൂടുതലൊരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ സിബ് വെക്കാനുള്ള ഭാഗമാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ആ തയ്ച്ച ഭാഗത്തൂടെയൊക്കെ ഒന്ന് അതിൻ്റെ കാലിഞ്ചി വിട്ട് ത കട്ട് ചെയ്തെടുത്തിട്ട് അതായത് ഇതുപോലെ അതിൻ്റെ ഈ ഒരു തയ്ച്ച ഒരു പൗതറ വരയുടെ ഭാഗത്തൂടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ പക്ഷേ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്താ ഈ ഭാഗം കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈനിങ് ചീത്ത ഭാഗത്തേക്കൊന്ന് മറിച്ചു കൊടുക്കണം ലൈനിങ് തൂണി നമ്മുടെ ടോപ്പിൻ്റെ ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കണ്ടോ ഈ ഒരു പൊസിഷനൊന്നും അവർ ചുളിവില്ലാത്ത വിധത്തിൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബ് സിബൊന്ന് ഇതിൽ വെച്ചൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ സിബ് നമുക്ക് വെച്ചുകൊടുക്കാം വൈറ്റ് സിബാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതേ സെയിം കളറ് സ്റ്റിച്ച് നമുക്ക് കിട്ടും അതായത് വയലറ്റ് കളറിൽ അതല്ലെങ്കിൽ ബ്ലാക്ക് കളറിലൊക്കെ നമുക്ക് സിബ് വെച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ മക്കൾക്ക് തന്നെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതേ സെയിം കളർ നോക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ആ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സിബിൻ്റെ ഒരു അറ്റത്തൂടെ നമ്മുടെ തുണി ഒന്ന് വെച്ചുകൊടുത്തിട്ട് അതിലൂടെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക സിബിൻ്റെ അറ്റത്തിലൂടെ തയ്ച്ചു കൊടുത്തതായി ഒരു അറ്റത്തെത്തുമ്പോൾ നമ്മുടെ തുണി ഒന്നൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഒന്നൊന്ന് ഒരു സിബ് കാണാത്ത വിധത്തിൽ ഒന്ന് മടക്കി വെച്ചുകൊടുത്തിട്ട് രണ്ട് വട്ടം ഒന്ന് മെഷീൻ ഒന്ന് തയ്ച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ സിബ് നമുക്ക് കാണാത്ത വിധത്തിൽ തന്നെ തയ്ച്ചാ ബ്ലാക്ക് സിബ് ഒക്കെ ആണെങ്കിൽ ധീരെ കാ കാണാത്ത വിധത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ നല്ല വൃത്തി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പുറത്തേക്കുള്ള ഈ രണ്ടറ്റം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിലും ഒന്ന് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ടെക്കിട്ട് കൊടുക്കാം അപ്പോൾ സെൻട്രൽ പോർഷനിൽ നിന്ന് സെൻട്രർ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് മൂന്നര ഇഞ്ച് രീതിയിൽ അപ്പുറപ്പുറം ഇട്ടുമായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഭാഗം എന്താ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ലൈനിങ് നമ്മുടെ നെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഷോൾഡർ കൂട്ടി വരുന്ന വിധത്തിൽ തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്നും തയ്ച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി വെളുത്തേലൊക്കെ ഇട്ടു കേട്ടോ ഇപ്പോൾ ഇതെ നമ്മുടെ ബ്ലൗസിൻ്റെ രണ്ട് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്യണം അതിന് സ്ലീവ് ഇതാത് രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഷോൾഡർ കൂട്ടിയ ആ ഭാഗത്ത് സെൻറ്റർ ഭാഗം വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്ത് രണ്ട് ഭാഗത്തേക്കും സാധാരണ സ്ലീവ് വെച്ചുകൊടുക്കുന്നത് പോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റു ഭാഗവും തയ്ച്ചെടുക്കാം ഈ ഭാഗം തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ പോർഷനിൽ വെച്ച് മറ്റേ ഭാഗത്തേക്കും ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് തയ്ച്ചു കൊടുത്താൽ നമ്മുടെ സ്ലീവ് നമ്മുടെ ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ എന്താ സ്ലീവ് വേണ്ട നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തപ്പോൾ കൂടുതലൊരു പഫായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് വെച്ച് നമ്മൾ കറക്റ്റ് നമ്മുടെ മോൾഡാതെ അളവിലൊക്കെ ആക്കിയിട്ട് തയ്ച്ചു വരുമ്പോൾ കൂടുതൽ ഒന്നും കൂടി ഒന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ മറ്റേ സ്ലീവും അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തും നമ്മൾ സ്ലീവ് വെച്ച് മറ്റേ സ്ലീവ് വെച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം രണ്ട് സ്ലീവും തയ്ച്ചതിന് ശേഷം നമുക്കിതാ ഈ ഒരു ഭാഗം മൊത്തത്തിലൊന്ന് രണ്ടോ സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം മൊത്തത്തിൽ അപ്പോൾ സ്ലീവിൻ്റേതാ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് തയ്ച്ചിട്ട് താഴെ വരെ ടോപ്പിൻ്റെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊരു ഓപ്പൺ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓപ്പണിന് വേണ്ടിയിട്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു മൂന്ന് ഇഞ്ച് ലെങ്തിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ അടയാളം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്നൊരു ഓപ്പണ് ചെറുതായിട്ട് മടക്കിയിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരു മൂ മൂന്നിഞ്ച് ലെങ്ത്തിലാണ് ആണ് കേട്ടോ ചെറുതായിട്ടൊരു ചെറിയൊരു ഓപ്പണാണ് വെച്ചെടുക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ചെറിയതായിട്ടൊന്ന് ഓപ്പൺ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കണം അപ്പോൾ ഏതാ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും നമുക്ക് നമുക്കതുപോലെ ചെയ്തെടുക്കാം മൊത്തത്തിലൊന്നയിച്ചിട്ട് താഴെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ വെച്ചുകൊടുക്കണം കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ നമ്മുടെ അളവുകളൊക്കെ ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ചെസ്റ്റിൻ്റെ അളവും നിപ്പിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവൊക്കെ നമ്മളൊന്ന് വെച്ച് വരച്ചുകൊടുത്തതിന് ശേഷം ഒരു ചൊക്ക കൊണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ മൊത്തത്തിലൊന്ന് തയ്ച്ചു കൊടുക്കാം രണ്ട് വശവും നമ്മൾ അടാട അടയാളപ്പെടുത്തിയ വരച്ചു കൊടുത്താൽ ആ ഭാഗത്തുകൂടെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതുപോലൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ വേസ്റ്റായി വരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ അളവൊക്കെ അടയാളപ്പെടുത്തി വരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ അളവൊക്കെ നോക്കിയിട്ട് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നോർമൽ പട്ടുപാടയുടെ ഒരു നോർമൽ ബ്ലൗസാണ് കേട്ടോ അല്ലാതെ കൂടുതൽ വർക്കോ കാര്യമോ കൂടുതലൊരു മോഡലോ ഒന്നും ചെയ്തിട്ടില്ല ഒരു സാധാരണ ഒരു ബ്ലൗസാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് എല്ലാവരും തയ്ച്ച് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ